പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കുണ്ട്. അതേ തിരക്ക് ശബരിമലയിലും കൂടി കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ശബരിമല വാർത്തകളിലേക്ക് കൂടി പോകാം. തീർത്ഥാടക തിരക്ക് 3 ലക്ഷം പിന്നിട്ടു. ഇന്നലെ രാത്രി വരെ 3,11,028 ഭക്തർ മല ചവിട്ടി എന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 കോടി രൂപയുടെ അധിക വരുമാനവും ഇതിനോടകം ലഭിച്ചു എന്നതാണ് കണ്ണൻ നായർ അവിടെ നിന്ന് നിൽക്കുന്ന വിവരം. കണ്ണൻ, മണ്ഡലകാലം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായതിനു ശേഷം നല്ല നിലയിൽ തീർത്ഥാടനം പുരോഗമിക്കുകയാണ്. ആളുകളുടെ എണ്ണത്തിലും വരുമാനത്തിലും ഒക്കെ വലിയ വർധനവുണ്ടായി എന്നതിന്റെ കണക്കുകളാണ് കണ്ണൻ നൽകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ജതീഷ്? ഈ 5-ാം ദിവസം പറയാൻ സാധിക്കുന്നത് പരാതിയും പരിഭവമില്ലാത്ത ഒരു മണ്ഡലകാലം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 3,11,028 പേർ ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1,20,000 ആൾക്കാർ ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നു. 15-ാം തീയതി 30,657 പേർ, 16-ാം തീയതി 72,656 പേർ, 17-ാം തീയതി 67,272 പേർ, 18-ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ, അതായത് തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയത്, 75,959 പേർ. ഇന്നലെ 64,484 പേരാണ് ദർശനത്തിനെത്തിയത്. അങ്ങനെ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും ഒരാൾക്ക് പോലും ദർശനം മോശമായി അല്ലെങ്കിൽ ദർശനത്തിന് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളൊരു പരാതി പറയുന്നില്ല. കാര്യം പുലർച്ചെ 3 മണിക്ക് ശബരിമല തുറക്കുന്നതാണ്. ആ സമയത്ത് വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടാകും. പിന്നീട് ഉഷപൂജ കഴിയുന്നതോടുകൂടി തിരക്ക് പൂർണ്ണമായും കുറയുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഉഷപൂജ ദർശനം കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ആ സമയത്തൊക്കെ തന്നെ വലിയ തിരക്ക് കുറവുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ പമ്പയിൽ നിന്ന് ചെറിയ മഴയുണ്ട്. ഈ മണ്ഡലകാലം ആരംഭിച്ച ശേഷം പകൽ സമയത്ത്, അതായത് രാവിലെ ഉണ്ടാകുന്ന ആദ്യ മഴയാണിത്. ചെറിയ ചാറ്റൽ മഴയാണ്. നേരത്തെ ഏതാണ്ട് ഒരു 5 മണിക്കൊക്കെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ആ മഴ മാറി ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്കിൽ പോലും ഭക്തന്മാർ ആ മഴയൊക്കെ കൊണ്ട് ഭക്തന്മാർ വലിയ ഭക്തിയോടുകൂടി ശരണം വിളിച്ച് സന്നിധാനത്തേക്ക് അത് എല്ലാ ദിവസത്തെയും പൂർത്തിയായി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ കുറവ് വരുന്നത് കൃത്യമായി സ്പോട്ട് ബുക്കിംഗിലേക്ക് ആ ഒഴിവുകൾ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടോ? ആളുകൾ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോകുന്നുണ്ടോ ഇനി? അതൊരു പ്രശ്നമാണ് ദിവീഷ്. കാര്യം ആളുകൾ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോകുന്നു എന്നുള്ള പ്രശ്നമാണ്. കാര്യം ഭക്തന്മാർ ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം വരാൻ സാധിക്കില്ലെങ്കിൽ ഒരാളുടെ അവസരമാണ് നഷ്ടമാകുന്നത്. ഈ മാസത്തെ മാത്രമല്ല, അടുത്ത 7-ാം തീയതി വരെ, ഡിസംബർ 7-ാം തീയതി വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ദിവസം കൂടെ മറ്റൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ 70,000 പേരാണ് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാനുള്ള അവസരം. അത് 80,000 ആക്കി ഉയർത്താനുള്ള ഒരു നീക്കമുണ്ട്. കാര്യം ഹൈക്കോടതി പറഞ്ഞനുസരിച്ച് 80,000 പേർക്ക് വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സാധ്യമാകും. ഒപ്പം തന്നെ 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗും സാധ്യമാകും. അങ്ങനെ വരുമ്പോൾ 90,000 പേരെങ്കിലും സന്ധ്യാനത്തേക്ക് എല്ലാ ദിവസവും കയറ്റിവിടാൻ സാധിക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. അതിന്റെ അടിസ്ഥാനത്തിലേക്ക് ഉയർത്തും. ഇതുവരെ തന്നെ വലിയ തിരക്ക്, അത് വരുമാനത്തിലും 4 കോടിയിലേറെ രൂപയുടെ അധിക വരുമാനം പുരോഗമിക്കട്ടെ. പരാതികളും ബഹളങ്ങളും ഇല്ലാതെ പോകുന്നു എന്നത് ഈ വാർത്ത തന്നെയാണ്. ഇങ്ങനത്തെ വാർത്ത തന്നെ അവിടെ നിന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.